ബോട്ടിലെ വെള്ളത്തിൽ രാസവസ്തു കലർന്നതോടെ 1.5 മീറ്ററോളം ഉയരത്തിൽ പതഞ്ഞു പൊങ്ങി. വെള്ളം മലിനമാവുകയും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തു. മുണ്ടുപാറ വഴി അമ്പലക്കണ്ടിയിലൂടെ പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് രാസവസ്തു കലർന്നത്. പെയിന്റ് ഗോഡൌണിലെ രാസവസ്തു കലർന്നതിനെ തുടർന്നാണ് 2.5 കിലോമീറ്ററോളം വരുന്ന തോട് മലിനമായത്. മുക്കം നഗരസഭയിലെ പൊയിൽ മുണ്ടുപാറ വഴി അമ്പലക്കണ്ടിയിലൂടെ പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് രാസവസ്തു കലർന്നത്. ഇതോടെ തോട്ടിൽ 1.5 മീറ്ററോളം വരെ ഉയരത്തിൽ പതഞ്ഞു പൊങ്ങുകയും രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുകയും മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെയിന്റ് ഗോഡൌണിലെ രാസവസ്തു കലർന്നതാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തിയത്. ഗോഡൌൺ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചില രാസവസ്തുക്കൾ മുറ്റത്തേക്ക് ഒഴുക്കിവിട്ടു. ഇത് തോട്ടിൽ കലർന്നതോടെയാണ് പതഞ്ഞു പൊങ്ങുകയും വെള്ളം മലിനമാവുകയും ചെയ്തത്. എന്നാൽ ഏത് രാസവസ്തുവാണ് വെള്ളത്തിൽ കലർന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തോടിന് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരോട് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കരുതെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പതയുടെയും രാസവസ്തു കലർന്ന ജലത്തിന്റെയും സാമ്പിൾ ശേഖരിച്ചതായും ഉടൻ പരിശോധനയ്ക്ക് അയക്കുമെന്നും വാർഡ് കൗൺസിലർ അബു മുണ്ടുപാറ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തോടിന് സമീപത്തെ കിണറുകളിലെ വെള്ളം പരിശോധിച്ച് ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തും. പ്രദേശത്ത് മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാണ്. ഇതിനിടയിൽ തോട്ടിലെ വെള്ളം മലിനമായത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.